നമ്മൾ വായിക്കുന്നത് 33-ാം സങ്കീർത്തനമാണ്. 33-ാം സങ്കീർത്തനം കർത്താവിൻ്റെ ദാസൻ വായിക്കുമ്പോൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 33 വായിക്കുക. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തൻ്റെ വാസസ്ഥലത്തു നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വൃഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിലവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവയെ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലെ അനുഗ്രഹീതമായിരിക്കുന്ന സമയത്ത് നമ്മൾ തിരുവചനത്തിലേക്ക് ഒരല്പസമയം ധ്യാനാത്മപൂർണരായി ശ്രദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 33-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ആരെഴുതിയെന്ന് എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് അജ്ഞാത സങ്കീർത്തനങ്ങൾ എന്നൊരു ഗണം വേദപുസ്തക വ്യാഖ്യാതാക്കൾ, സങ്കീർത്തന വ്യാഖ്യാതാക്കൾ, അങ്ങനെ തലവാചകത്തിൽ ആരാണ് എഴുതിയെന്നില്ലാത്തതിനെക്കുറിച്ചൊരു അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. ആരെഴുതിയെന്ന് അറിയില്ല, ഏത് പശ്ചാത്തലം എന്നറിയില്ല. അതുകൊണ്ട് ആ ഗണത്തിൽപ്പെട്ട സങ്കീർത്തനങ്ങളെ സാധാരണ അജ്ഞാത സങ്കീർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആരെഴുതി എന്നതിനേക്കാൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യതയാണ് ഭക്തന്മാരായ നമ്മൾ, വചനസ്നേഹികളായ നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ എഴുത്തിൻ്റെ രീതി അനുസരിച്ച് പാസ്റ്റർ ദാവീദ് രാജാവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അജ്ഞാത സങ്കീർത്തനം എന്നൊക്കെ അവർ വിളിക്കപ്പെട്ടാലും സങ്കീർത്തനത്തിൻ്റെ രീതി നമുക്ക്, ഒരാളുടെ സംഭാഷണം, ഒരാളുടെ ശൈലി കുറച്ച് നാൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഇന്നരുടെ ശബ്ദമാണ്, ഇത് ഇന്നരുടെ രീതിയാണ്, ഇന്നരുടെ അവതരണ ശൈലിയാണ് എന്നത് മനസ്സിലാക്കും. ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ അഭിരുചി നമ്മൾ തിരിച്ചറിയുമ്പോൾ ദാവീദാണ് ഇത് എഴുതിയെന്നുള്ളത് സംശയലേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പലവിധ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യം, ശാസ്ത്രം കണ്ടുപിടിച്ച പല ശാസ്ത്രീയ സത്യങ്ങൾ, ദൈവം ഒരു ഭക്തനെ പരിപാലിക്കുന്ന വിധം, അവർക്ക് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ദൈവം അവരോട് കാണിക്കുന്ന മനോഭാവം, ഇങ്ങനെ പല വിധത്തിലെ കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്തിണക്കി 33-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കമാക്കി മാറ്റിയിരിക്കുകയാണ് സങ്കീർത്തന രചയിതാവ്. പതിവുപോലെ ദാവീദിൻ്റെ സ്ഥിരം ശൈലി പോലെ ആദ്യ വാക്യങ്ങൾ ആരാധനയെയും സ്തുതിയെയും മഹത്വത്തെയും വർണ്ണിക്കുന്നതാണ്. ദൈവത്തെ സ്തുതിക്കാൻ കൊതിക്കുന്ന, സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭക്തനാണ് ദാവീദ്. മറ്റുള്ളവരെ കണ്ടാൽ അദ്ദേഹം ഒരവസരം കിട്ടിയാൽ പറയും യഹോവയ്ക്ക് സ്തോത്രം ചെയ്തേക്കാൻ. അങ്ങനൊരു രീതി അദ്ദേഹത്തിനുണ്ട് അല്ലേ? ആഹ്വാനം, ഒരു ആഹ്വാനം. ആരെങ്കിലും രണ്ടുപേരെ കണ്ടാൽ അദ്ദേഹത്തെ അവരെയും കൂടി ചേർത്ത് നിർത്തി യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, ചെയ്യുന്നു എന്നല്ല ചെയ്യുവീൻ എന്ന് ആഹ്വാനം കൊടുക്കുന്ന ഒരു രീതി ഭക്തനായിരിക്കുന്ന ദാവീദിനുണ്ട്. കാരണം ദൈവത്തെ അടുത്തറിയുകയും ദൈവത്തെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് എല്ലാ കാലത്തും നന്ദിയുണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഏതോ സങ്കീർത്തനങ്ങൾക്കകത്ത് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞതുപോലെ സ്വന്തം നാവും സ്വന്തം വാക്കും സ്വന്തം ഹൃദയവും ചിലപ്പോൾ ദൈവത്തോടുള്ള അകമഴിഞ്ഞ കടപ്പാടും സ്നേഹവും ഓർക്കുമ്പോൾ പരിമിതിയുള്ളതായി തോന്നും.
അതുകൊണ്ട് സ്വന്തം ശബ്ദം, സ്വന്തം വാക്ക്, സ്വന്തം ഭാഷണങ്ങൾ, അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് പോരാ എന്ന് തോന്നുമ്പോഴാണ് മറ്റ് ചിലരെയും കൂടി കൂട്ടുവിളിക്കുന്നത്. ബാ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വരുവിൻ, നമുക്ക് വണങ്ങി നമസ്കരിക്കാം എന്ന് പറയാൻ കാരണം ദൈവത്തെ അറിയാവുന്നത് കൊണ്ടും ദൈവത്തോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ പോലും ഒരു വീട്ടിൽ 5 പേര് 6 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ദൈവമായിട്ടുള്ള ബന്ധം ഒരുപോലെ ആയിരിക്കുകയല്ല. ചിലപ്പോൾ ആ വീട്ടിലെ അമ്മ ഒരുപാട് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ആളായിരിക്കും, ചിലപ്പോൾ അപ്പൻ ഒരുപാട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആളായിരിക്കും. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരെയും വൈകുന്നേരം ആകുമ്പോൾ വാ, നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം, വാ, നമുക്ക് ദൈവത്തെങ്കിൽ വണങ്ങി നമസ്കരിക്കാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം അനുഭവിച്ചവർക്കുണ്ടെന്നുള്ള കാര്യം സങ്കീർത്തനത്തിൻ്റെ അകത്ത് കയറുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അദ്ദേഹം സ്തോത്രം മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം സ്തോത്രം സ്തുതി സ്തോത്രം കൊണ്ട് തികയാതെ വരുന്നു എന്നൊരു തോന്നൽ വരുന്നത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അധികമായി പോയെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് സ്തുതിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാതെ. കൈയൊക്കെ ഒന്ന് പൊക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കുന്നത് പോലെ കാണിക്കും, കൈയൊന്ന് അടിച്ച് സ്തോത്രം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അടിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷേ അതിൻ്റെ പ്രയോജനപ്പെടുകയല്ല. മനസ്സൊരുക്കമുള്ളതാണെങ്കിൽ ദൈവത്തെ അടുത്തറിഞ്ഞാൽ നമ്മുടെ കരവും നമ്മുടെ കരഘോഷവും നമ്മുടെ ശബ്ദവും നമ്മുടെ വാക്കുകളും പരിമിതിയുള്ളതാണ്. എന്തിന്? അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി കരേറ്റാൻ ഇത് പരിമിതിയുള്ളതാണെന്ന് തോന്നുമ്പോൾ ആരെങ്കിലും 2 പേരെയും കൂടി കിട്ടിയാൽ അവരെയും കൂടി ചേർത്ത് ദൈവത്തെ സ്തുതിക്കാവുന്നൊരു മനസ്സ് വരും. നമ്മുടെ കുടുംബത്തെ ആ രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആത്മീക ജ്ഞാനമുള്ളവർക്ക് നല്ലതാണ്. അതും പരിമിതി വരുമ്പോഴാണ് ഈ വാദ്യാഘോഷങ്ങളും ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം സ്തോത്രം എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്തിട്ട് അതിൻ്റെയും കൂടി അകമ്പടിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഇതാ 33-ാം സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ബാസ് ഒന്ന് വായിച്ചോഹനമാണ്, നീതിമാന്മാരെ വിളിക്കുകയാണ്, ബാ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഘോഷിച്ച് ഉല്ലസിക്കാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ല. നോക്കണേ, ആ വാക്കൊക്കെ ചിന്തനീയമാണ്. എല്ലാവർക്കും സ്തുതിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല, പക്ഷെ നേരുള്ളവർക്കെന്ന് പറഞ്ഞാൽ ദൈവോന്മുഖമായി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് മനസ്സിനകത്ത് നേരുള്ളവർക്ക് സ്തുതിക്കുന്നത് അരോചകമല്ല, അത് ഉചിതമാണ്, നല്ലതാണ്, ഉചിതമാണ്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം ചെയ്യുകയും, അത് ആഹ്വാനം കണ്ടോ, എല്ലാ ആഹ്വാനമാണ്. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. അടുത്തത് അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യമായി. അവസാനത്തെ വാക്ക് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി എടുക്കുകയാണ്, ലാസ്റ്റ് വാചകം. അതിങ്ങനെയാണ്, ഘോഷസ്വരത്തോടെ നന്നായി നന്നായി വാദ്യം വായിപ്പി. ആ വാക്ക് നിങ്ങൾ ഒന്ന് അടിവരയിട്ടെ, നന്നായി വാദ്യം വായിപ്പി, നന്നായി വാദ്യം വായിപ്പി. അപ്പൊ ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട്, ഘോഷിക്കാൻ വരുന്ന ആൾക്കാരോട്, പാട്ടുപാടുന്ന ആൾക്കാരോട്, കിന്നരം വായിക്കുന്ന ആൾക്കാരോട്, വാദ്യാഘോഷങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ദാവീദ് പറയുകയാണ്, നന്നായി. ആ വാക്കിന്റെ ആത്മാർത്ഥത കണ്ടോ, ദൈവത്തിനാണ് പാടുന്നത്, ദൈവത്തിനാണ് കീർത്തിക്കുന്നത്, ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായി ചെയ്യണം. അത് ഉഴപ്പി ചെയ്യരുത്, ഉദാസീനതയോടെ ചെയ്യരുത്, ഒരലമ്പാക്കി കളയരുത്. അങ്ങനെ പറഞ്ഞ വാക്ക് വിഷമിക്കരുത്, അങ്ങനെ തന്നെ പറയുകയാണ്. ഒരു കുടുംബ പ്രാർത്ഥനയെ അലമ്പാക്കി കളയാൻ ഭയങ്കര എളുപ്പമാണ്. അമ്മ ചാരിയിരുന്ന് സ്തോത്രം ആയിക്കോട്ടയം വിട്ട് കാലം നീട്ടിയിരുന്ന് പിള്ളേരെയും കളിപ്പിച്ച് ഫോണും ഇടയ്ക്കിടയ്ക്ക് നോക്കി, സൂപ്പറായിട്ട് അന്നത്തെ കുടുംബ പ്രാർത്ഥന ഉഴപ്പി തല്ലി തകർത്ത് കൈ തരും, മനസ്സിലായി. അപ്പോൾ അത് ചീറ്റ്, നമ്മുടെ പിള്ളേരെ ഭാഷ പറഞ്ഞാൽ ചീറ്റ് ചെയ്യണം അല്ലേ, എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നന്നായി ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ശരിക്കും ഉഴപ്പി ചെയ്താൽ എന്ത് വേണമെങ്കിലും, നമുക്കിപ്പോൾ ആഹാരം പാകം ചെയ്താലും വേണമെങ്കിലും അമ്മമാർക്കറിയാം, മനസ്സറിഞ്ഞ് നന്നായിട്ടൊരു കൂട്ടാൻ വെച്ചാൽ അത് അത് എന്തായിരിക്കും എന്നറിയാമോ? അതിനിടയ്ക്ക് നമുക്ക് എതിർകക്ഷിയോട് തൃപ്തിയില്ലെങ്കിൽ, നമ്മൾ ആദരിക്കുന്ന ആളോട് നമുക്ക് തൃപ്തിയില്ലെങ്കിൽ നമ്മളതൊരു തല്ലിക്കൂട്ടാക്കി മാറ്റും. അന്നേരം മിക്കവാറും ആ ദിവസത്തെ ആഹാരം തന്നെ പാളിപ്പോവും. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് അല്ലേ ഒരു തൃപ്തിയാണെങ്കിൽ അതൊരു ആകുലതയായിരിക്കും. അദ്ദേഹം കഴിച്ചിട്ട് എഴുന്നേക്കുന്നവരെയും സാറ കൂടാരവാദക്ക് നിന്നതുപോലെ എന്തായി ഉപ്പ് കൂടിയോ ഒത്തോ എന്നും കൊണ്ട് കാത്തു. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്നത് ഒരു അതിഥിക്കാണ്, ബഹുമാന്യനാണ്, നമുക്ക് പ്രയോജനപ്പെടുത്തിയ, നമ്മളെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി വളർന്ന് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ആശങ്ക കയറും, ആശങ്കയല്ല ഒരു വലിയ ആകാംക്ഷ കയറും, നന്നായി ചെയ്യണം, നന്നായി ചെയ്യണം. അപ്പം ആ നന്നായി ചെയ്യണമെന്നുള്ള തോന്നൽ മനസ്സിനകത്ത് വരുന്നത്
നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്ത് ചെയ്താലും എൻ്റെ ദൈവമക്കളെ നന്നായി ചെയ്യാം, അത് നശിപ്പിച്ചും ചെയ്യാം. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിനകത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യണം. വാദ്യം വായിച്ചാൽ അത് ആർക്ക് വേണ്ടി ചെയ്യുന്നേ? ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് നന്നായി ചെയ്യണം, നന്നായി ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞാൽ പറഞ്ഞെന്ന് വരുത്തുമല്ല, അത് കേട്ടാൽ നിങ്ങൾക്ക് നല്ലതാട്ടോ, അനുസരിച്ചാൽ നല്ലതാണ്, മനസ്സിലാക്കിയാൽ നല്ലതാണ്. ദൈവത്തിനാണ് സ്തോത്രം കൊടുക്കുന്നത്. ഈ പഴയ നിയമകാലത്ത് ആടിനെയൊക്കെ അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ സമ്മാനമായി കൊടുക്കുമ്പോൾ കണ്ണു പൊട്ടിയതിനെ കൊടുക്കുമോ, കാലൊടിഞ്ഞതിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന വാക്യങ്ങൾ ബൈബിളില്ലേ? ഞാൻ കൊടുക്കുന്നത് ആർക്കാണ്? മാനിക്കപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പേട്ട ആടിനെ, ഒന്നിനും കൊള്ളാത്ത ആടിനെ, കാലൊടിഞ്ഞ ആടിനെ, അല്ലെങ്കിൽ സ്തോത്രം ഒരാരോഗ്യമില്ലാത്ത ആടിനെ, അതിനെ കൊടുക്കുമോ? കൊടുക്കുന്ന ആളും അപ്പം ദൈവം ചോദിക്കുന്നു, നിങ്ങൾ കണ്ണു പൊട്ടിയ ഓരോന്നിനെ കൊടുക്കുമോ, കാലൊടിഞ്ഞതിനെ കൊടുക്കുമോ? ദൈവത്തിന് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കൊടുക്കണം, നല്ലത് കൊടുക്കണം. സ്തോത്രത്തെക്കുറിച്ചും ഈ സ്തോത്രയാഗത്തെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് കൊമ്പും കുളമ്പുമുള്ള മൂര്യക്കാൾ, കാളാന്നല്ല എഴുതിയിരിക്കുന്നത്, മൂര്യക്കാൾ എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രമൊക്കെ ഒരു മൂര്യയുടെ ബലത്തേക്കാൾ ബലമുള്ളതായിരിക്കണം. അങ്ങനെയൊക്കെ നാല് സ്തോത്രം പറഞ്ഞ് ജീവിച്ചു നോക്കുക, അപ്പം കാണാം. ദൈവത്തിന് നന്നായി ആരാധിച്ചാൽ, ദൈവത്തെ നന്നായി സ്തുതിച്ചാൽ, ഒരു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റിയാൽ നന്നായി പറയണം. തുടക്കം മുതലേ, പിള്ളേരെ മുതലേ നന്നായി ചെയ്യാൻ പഠിപ്പിക്കണം. എന്ത് ചെയ്താലും നേരെ നിന്ന് തല ഉയർത്തി കർത്താവിനെ നോക്കി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നന്നായി ചെയ്യാൻ പറയണം. ഈ പിള്ളേരൊക്കെ ചെറിയ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾക്കകത്താണെങ്കിൽ അവർ വാക്യം പറയും ഞായറാഴ്ചകളിൽ, അല്ലേ? പാസ്റ്ററൊക്കെ ചർച്ചിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയും. അപ്പോൾ ചില പിള്ളേർ പറയുമ്പോഴത്തേക്ക് അവന് നാണായിരിക്കും, അല്ലെ, എന്തെങ്കിലുമായിരിക്കും. അപ്പോൾ ആരുടെ മുഖത്തും നോക്കാതെ അത് പറഞ്ഞെന്ന് ആക്കി വയ്ക്കും. എന്താ പറഞ്ഞാൽ അവനും അറിയത്തില്ല, ഒന്നും അറിയും. ഒരു അമ്മയ്ക്കൊരു ആശ്വാസം, പറഞ്ഞല്ലോ, ഇത്രയെങ്കിലും ആയല്ലോ. അങ്ങനെയല്ല, അവനെ വിളിച്ചിരുത്തി മര്യാദയ്ക്ക് പറയണം, മോനെ നീ ഒരാണാണ്, അല്ലെങ്കിൽ മോളാണ് ഈ പറയണം, മോളെ നമ്മൾ നിൽക്കുന്ന ദൈവസന്നിധിയിലാണ്, നമ്മൾ പറയുന്ന ദൈവോചനമാണ്, വാ തുറന്ന് സ്ഫുടമായി സ്പഷ്ടമായിട്ട് പറയണം. അങ്ങനെ ആദ്യം മുതൽ വചനം പറയുന്നത് മുതൽ നന്നായി പറയാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ ഇവിടുന്ന് തുടങ്ങുന്നതാണ്. പിന്നെ എവിടെ പോയാലും ഒരു കടലാക്ഷനായിരിക്കും, നേരെ നോക്കത്തില്ല, പറയുന്ന മനസ്സിലാകത്തില്ല. നന്നായിട്ട് സ്ഫുടമായിട്ട് വാക്കുകൾ, അക്ഷരങ്ങളൊക്കെ കടഞ്ഞെടുത്ത് പറയാനുള്ള ഒരു ഒരു ആത്മാർത്ഥത കാരണം. അത് ഭാഷയോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല വിഷയം, നമ്മുടെ മനസ്സിനകത്താണ്. ദൈവത്തെയാണ്, ദൈവസഭയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിങ്ങളൊക്കെ കിട്ടാവുന്ന നല്ല വാക്കുകൾ, നല്ല ശബ്ദം, നല്ല അവതരണം, ഇതൊക്കെ നന്നായി ചെയ്യണം എന്നൊരു മനസ്സ് അകത്ത് വന്നെങ്കിൽ ഇതൊക്കെ ശരിയാകത്തുള്ളൂ. ഞാനൊരു മൂന്നാല് കൂട്ടം കാര്യങ്ങൾ ഇന്ന് വേറൊന്നിലേക്കും പോകണം. നമ്മൾ ഈ സങ്കീർത്തനം മുഴുവൻ വായിച്ചു, അതിനകത്ത് എവിടെ നോക്കിയാലും നമുക്കൊരു ധ്യാനത്തിലുള്ളതുണ്ടെങ്കിൽ പോലും ഈ നന്നായി ചെയ്യുന്ന ഒരു രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം. അതിനേക്കാൾ മുമ്പ് മർക്കോസിൻ്റെ സുവിശേഷം 7:37 ആ വാക്യം വായിക്കേണ്ട, ഇനി വായിക്കേണ്ട വാക്യം ഭാഷ ഒന്ന് ഒന്ന് കൊരിന്ത്യർ 14:17 നിന്ന് നോക്കി വെച്ചാൽ മതി. 1 കൊരിന്ത്യർ 14:17. അപ്പോൾ ഈ 7:37 കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, എഴുതി വെച്ചാൽ മതി. ആ വാക്കിങ്ങനെയാണ്, അവനെല്ലാം നന്നായി ചെയ്തു. കർത്താവ് നമ്മളോട് ഉഴപ്പി ഒരു കാര്യം ചെയ്തില്ലല്ലോ, എല്ലാം നന്നായി ചെയ്തില്ലേ? 7:37 മർക്കോസി പറയുകയാണ്, ഓ കർത്താവ് എന്നെ ശല്യം കൂടി, ഇപ്പം എന്നെങ്കിലും ആട്ടെ എന്ന് ഓർത്തുകൊണ്ട് രണ്ട് പിള്ളേരെ തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നു എന്ന്. എന്ത് കർത്താവാ തന്നതെങ്കിൽ നന്നായി അതരുവോളൂ, അവൻ ചെയ്താൽ നന്നായി ചെയ്യൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിനെ കുറിച്ച് വേദവസ്വം പറഞ്ഞിരിക്കുന്നു, ഒന്ന് ചിന്തിച്ചിട്ട് നമുക്കൊരു നന്നായി ജീവിക്കാം, നമുക്ക് നന്നായി ആരാധിക്കാം, നന്നായി സ്തോത്രം ചെയ്യാം. എന്ത് ചെയ്താലും വസ്ത്രം ധരിച്ചാലും നന്നായി ചെയ്യാം, ഒരെണ്ണം മതി, അതൊന്ന് അലക്കി തേച്ച് മര്യാദയ്ക്ക് നന്നായിട്ട് കൊണ്ടുനടക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതശൈലി മാറും. 14:17 എന്താ വാസ് എഴുതിയിരിക്കുന്നത്? ആ വാക്ക് കേട്ടോ, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സ്തോത്രം ചൊല്ലുന്നു, സത്യം ഇത്രയും മതി, സത്യം. അപ്പോ അവിടെ പറയണം, നന്നായി സ്തോത്രം ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞാൽ അക്ഷരമൊക്കെ മുഴുവൻ ഇങ്ങ് പോരണം. സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ ഷൂ ഷൂ എന്ന് മാത്രം കേട്ടാൽ പോരാ, ശരിക്കും സ്തോത്രം സ്തോത്രമായിട്ട് തന്നെ ഇങ്ങ് പോരണം. നന്നായി പറയണം, നന്നായി പറയണം. സ്തോത്രമാ പറയുന്നെങ്കിൽ സ്തോത്രം തന്നെ പറയണം. അക്ഷരത്തിന്റെ പകുതിയല്ല, ഏതെങ്കിലും വാക്കല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ പകുതി മുക്കാലും ഉള്ളിൽ വെച്ച്, ഇത് ആർക്കാ ഈ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്നത്? കാറ്റ് മാത്രം പുറത്തേക്ക് വന്നാൽ പോരാ, സ്തോത്രം പുറത്തേക്ക് വരണം. സ്തോത്രം താങ്ക്സ് ഗീവിങ് ആണ്.
കൊരിന്തു സഭയോട് പറയുന്ന കൂടത്തിൽ അവിടെ പറയുന്നു, നീ നന്നായി സ്തോത്രം ചൊല്ലു, സ്തോത്രം ചൊല്ലുന്നു, സ്തോത്രം ചൊല്ലിയാൽ നന്നായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. തീരുമാനിക്കണം. ഇത് കേട്ടിട്ട് പിന്നെയും നമ്മൾ ആ പഴയ രീതിയിലാണെന്ന് പറയരുത്. എന്ത് ചെയ്താലും ഒരു സ്തോത്രം പറഞ്ഞാൽ നല്ല കല്ലുപോലെ ശക്തികാരിക്കണം, നന്നായി സ്തോത്രം ചെയ്യണം. വേറൊരു വാക്യം ഗലാത്തി ലേഖനം 5:7 ആ വാക്യത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഗലാത്യ സഭക്കാരെ ഒരു കുറ്റം പറയുന്നത് പോലെ പറയുന്നത് 5:7 വാക്യത്തിനകത്ത്. ഗലാത്യ ലേഖനം ഒരു തർജ്ജന ലേഖനമാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ പിന്നീട് അവരങ്ങ് അപജയത്തിലേക്ക് ആക്കിക്കളഞ്ഞു. അതിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് 5:7 വാക്യത്തിനകത്ത്. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, 5:7 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ നന്നായി ഓടിയിരുന്നു. നന്നായി അവർ ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ ഉഴപ്പാന്ന് തുടങ്ങി. അന്നേരം പറഞ്ഞത് ഓടുക എന്ന വാക്ക് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ അനവധി പ്രാവശ്യം വരുന്നൊരു വാക്കാണ് ഓടുക എന്നുള്ള വാക്ക്. അത് വാസ്തവത്തിൽ ജീവിതത്തെ കാണിക്കുകയാണ്. നടപ്പ് ജീവിതത്തെ കാണിക്കുന്നു, ഓട്ടം ആത്മീക ജീവിതത്തെ കാണിക്കുന്നു. ഒന്നുകൂടെ പറയാം, ആ വ്യാഖ്യാനം, ആ രണ്ട് പദങ്ങൾ കടലോളം ആഴമുള്ളതാണ്. നടക്കുക എന്നൊരു വാക്കുണ്ട്, നേരോടെ നടക്കുന്നവർ എന്ന് വാക്കുണ്ട്. നടക്കുക എന്നുള്ള വാക്കിന് ബിബ്ലിക്കൽ വ്യാഖ്യാനം, ബൈബിൾ വ്യാഖ്യാനം അനുസരിച്ച് നടപ്പ് ജീവിതത്തെയും ഓട്ടം ആത്മീക ജീവിതത്തെയും കാണിക്കുകയാണ്. ഞാൻ നല്ല പോർവരുതി, ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 100 മീറ്റർ ഓടിത്തീർന്നു എന്നുള്ളതല്ല, ആത്മീക ജീവിതമാണ് ഓട്ടം. ഓട്ടം തികച്ചു എന്ന് പറയുന്നത് പോർക്കളത്തിൽ, അല്ല ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതൊരു ഒരു ചിത്രീകരണമാണ് പൗലോസ് പറയുന്നത്. അത് ആത്മീക ജീവിതത്തെയാണ് കാണിക്കുന്നത്. നടപ്പ് സാധാരണ ജീവിതം, കുടുംബം സമൂഹം ഒക്കെ ഉള്ളത്, ഓട്ടം ആത്മീക ജീവിതം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഗലാത്യരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. അപ്പോൾ ആത്മീക ജീവിതം നന്നായിട്ടായിരിക്കണം. വല്ലപ്പോഴും പള്ളിയിൽ പോയി, പള്ളിയിൽ പോയാൽ തന്നെ ആരെങ്കിലുമൊക്കെ കണ്ടു കേട്ട് പോകുന്നു, ഒരു സ്തോത്രം പോലും പറയുകയല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയല്ല. നന്നായി ഓട്ടം അല്ല അത്, നന്നായി ഓടിക്കൊള്ളണം, നന്നായി ആത്മീക ജീവിതം നയിച്ചോളണം. അടുത്ത വാക്യം കൊടുത്തിരിക്കുന്നത് 1 തിമോത്തിയോസ് 3:4 1 തിമോത്തിയോസ് 3:4 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ഒരു എന്താ പറയുക, സഭാ നേതൃത്വത്തിലേക്ക് ശുശ്രൂഷക ഗണത്തോട് പറയുമ്പോൾ പറയുന്നു, 1 തിമോത്തിയോസ് 3:4 എന്താ ഭാഷ എഴുതിയിരിക്കുന്നത്? ആ വാക്കമാണ് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുക. കുടുംബത്തെ ഭരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു കസേരയിട്ട് കാര്യങ്ങൾ ഫയല് നോക്കുക എന്നുള്ളതല്ല, കുടുംബകാര്യങ്ങൾ നന്നായി, കുടുംബജീവിതം, അതാണ് ശരിക്കും ഭരിക്കുക എന്നുള്ള വാക്കോട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തെ നന്നായി വേണം പരിപാലിക്കാൻ. വെറുതെ വന്നു, ഒരാണാണ്, ഒരു പെണ്ണാണ്, അപ്പനാണ്, അമ്മയാണെന്ന് പറഞ്ഞു പോവുകയല്ല, കുടുംബജീവിതം നന്നാകണം. എന്ത് ചെയ്താലും എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ ചെയ്യുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ചെയ്യുന്നത്. കുടുംബം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ്. അത് ഒരുത്തം നോക്കിയാൽ പൊട്ടിച്ച് കളയാം. അപ്പം മക്കളും അപ്പനും അമ്മയും ഭാര്യയും മരുമക്കളും എല്ലാം കൂടി ഒരുമിച്ചെന്ന് തീരുമാനിക്കണം, ഞങ്ങളുടെ കുടുംബം നന്നായി. എല്ലാവർക്കും ഭരണത്തിൽ റോളുണ്ട്. സ്തോത്രം. ഒരു ഏകാധിപത്യമല്ല, അപ്പൻ അമ്മ മക്കൾ എല്ലാവരും ഈ ഭരണകൂടത്തിനകത്ത് അംഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടാ കാര്യം ചെയ്യുക. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് മുട്ടുകുത്താം. അത് ആ ലേഖനം തന്നെ 1 തിമോത്തിയോസ് 3:13 1 തിമോത്തിയോസ് 3:13 എഴുതിയിരിക്കുന്നത് നോക്കി. 1 തിമോത്തി 3:13 നല്ല നിലയിലും നല്ല നിലയും അതിന്റെ തുടക്കം ചെറുപ്പം മുമ്പിലൊക്കെ നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ ശുശ്രൂഷ വേണമെങ്കിൽ എന്ത് ചെയ്യാന്നാണ്, ആർക്കാണ്ടർക്കും വേണ്ടി വഴിപാട് ചെയ്യുന്നവരെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് കിടക്കുന്നുണ്ട്, ഒട്ടും വളരുകയല്ല. ഇങ്ങൊരവസരം കിട്ടിയാല എന്നും ഇങ്ങനെ എന്നാ ചെയ്യുന്നവർത്തോണ്ട് വേഴാമ്പൽ നോക്കിയിരിക്കുന്നവരെ, പോസ്റ്റ്മോർട്ടം വരുന്നതും എല്ലാ ദിവസവും ആരെങ്കിലും കാശ് അയച്ചോ എവിടെയെങ്കിലും കിട്ടുമോ ഗൾഫുകാരൻ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ വാക്യം കണ്ണ് തുറന്ന് വായിച്ചോളണം. എല്ലാ സുവിശേഷകരും എല്ലാ ശുശ്രൂഷകരും നന്നായി ശുശ്രൂഷിച്ചവരെല്ലാം നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലേ നോക്കി വന്നോടെ, നിങ്ങളുടെ ബൈബിളിലേക്ക് നോക്കി. അപ്പം കണ്ണ് കടിച്ചിട്ട് കഥയില്ല, അസൂയപ്പെട്ടിട്ട് കഥയില്ല. ഇത് ഏറ്റവും ലോകത്തിലെ ഏത് വലിയ മൾട്ടി നാഷണൽ കമ്പനിക്ക് വേണ്ടി വേല ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നത്. അവരോട് പറയുക, എടാ ഉഴപ്പാറെ, വെല്ലോനും വേണ്ടി ചെയ്യാതെ, വെല്ലോന്റെ പുറകെ രാഷ്ട്രീയം കളിച്ച് നടക്കാതെ, ആ സമയം കൂടി കർത്താവിന്റെ പാറപ്പെടുത്തിരുന്ന് പ്രാപിച്ച് ദൈവസഭയെ ശുശ്രൂഷിച്ചാൽ, എങ്ങനെ നന്നായി ശുശ്രൂഷിച്ചാൽ, അവരൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അപ്പൊ നന്നായി സ്തോത്രം ചെയ്തോളണം, പിന്നെ നന്നായി ആത്മീയജീവിതം നയിച്ചോളണം, നന്നായി കുടുംബജീവിതം നയിച്ചോളണം, നന്നായി ശുശ്രൂഷിച്ചോളണം. ഇപ്പൊ നമ്മുടെ സംഗീതത്തിന് വായിച്ചത് നന്നായി വാദ്യം വായിക്കുക, നന്നായി ആരാധിച്ചോളണം. നന്നായി ചെയ്താൽ ഈ ഭൂമിയിൽ നിന്ന്
നല്ല നിലവാരത്തിൽ അക്കരെ നാട്ടിൽ പോവാം. അതല്ലെങ്കിൽ ഇവിടെ കിടന്ന് കുഴഞ്ഞ് മറഞ്ഞ് ആകപ്പാടെ തീർന്ന് കർത്താവിന് നാണക്കേടായി, സഭയ്ക്ക് നാണക്കേടായി അവസാനിക്കാം. എന്ത് ചെയ്താലും നന്നായി ചെയ്യണം. സങ്കീർത്തനത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചൊരു ഭക്തൻ്റെ അനുഭവത്തിൽ കൂടി പറയുകയാണ്, നമുക്കൊരു ദൃഢമായ തീരുമാനത്തോടെ ബാക്കിയുള്ള ആയുസ് മുഴുവൻ കർത്താവെ ആർക്ക് വേണ്ടി എന്ത് ചെയ്താലും നന്നായി ചെയ്യുക. ഒരുപാട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ചെയ്യുന്നിടത്തോളം കാര്യങ്ങൾ നന്നായി ചെയ്യുക. ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, നന്നായി സ്തോത്രം ചെയ്തേക്കണം. നമുക്കൊരുമിച്ച് മുട്ടുകുത്താം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നന്നായി ജീവിക്കാൻ, നന്നായി ആരാധിക്കാൻ, നന്നായി ആത്മീയ ജീവിതം നയിക്കാൻ ഒരായുസ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല ഭാഷ, നല്ല ശൈലി, നല്ല ശരീരം, ദൃഢമായിരിക്കുന്നൊരു ജീവിതമൊക്കെ തന്നു. ഇനി അത് നന്നാക്കിയെടുത്താൽ മതി. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചൊരു വാക്ക് ഞങ്ങളെ ഇന്ന് വല്ലാതെ ചിന്തിപ്പിച്ച് കർത്താവേ, എൻ്റെ ദൈവം എന്ത് ചെയ്താലും നന്നായാ ചെയ്തത്. കർത്താവ് ആർക്കും വേണ്ടി ഒരു ഉദാസീനതയോടൊന്നും ചെയ്തിട്ടില്ല. കർത്താവേ, അങ്ങൊരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ പാടുപോലും ശരീരത്തിൽ തന്നെ ബാക്കി നന്നായിട്ടത് ചെയ്തു. കുരുടന് കാഴ്ച കൊടുത്തപ്പോൾ ആറുമാസം കൊണ്ട് തുള്ളിമരുന്നൊഴിച്ചല്ല അങ്ങ് സൗഖ്യമാക്കിയത്, കർത്താവിൻ്റെ കൈവച്ചു നന്നായി അത് ചെയ്തു. കർത്താവേ, ദൈവമേ, വേദപുസ്തകത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീയുടെ രോഗം സൗഖ്യമാക്കിയപ്പോൾ കർത്താവേ അങ്ങത് നന്നായി ചെയ്തു. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ നന്നായി ചെയ്തു. എല്ലാം എൻ്റെ കർത്താവ് നന്നായിയാണ് മനുഷ്യവർഗത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ചെയ്ത്. കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയപ്പോൾ അങ്ങൊന്നും പിടിച്ചു വെച്ചില്ല, അങ്ങെല്ലാം നന്നായി ചെയ്തു, നന്നായി ചെയ്തു. കർത്താവേ, ഈ രാവിലെ ഞങ്ങൾ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പറയുന്നു, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്തവനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം ഞങ്ങളോട് പഠിപ്പിച്ചതനുസരിച്ച് നന്നായി സ്തോത്രം ചെയ്യാൻ, നന്നായി കുടുംബത്തെ നോക്കാൻ, നന്നായി ശുശ്രൂഷിപ്പാൻ, നന്നായി ആത്മീയ ജീവിതം നയിക്കാൻ, നന്നായി ആരാധിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച പ്രേരണയ്ക്കായി സ്തോത്രം. അതേ കർത്താവേ, കുടുംബജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും എല്ലാം നന്നായി ചെയ്യാൻ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഉദാസീനതയോടെ കർത്താവിൻ്റെ കാര്യം ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവനാണെന്ന് വചനത്തിലുണ്ട്. ആ ഒരു ശാപം ഞങ്ങളുടെ വീട്ടിലോ ജീവിതത്തിലോ കിടക്കരുതപ്പാ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.